നമസ്കാരം. റാഫ് ടോക്സിൻ്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ക്രിസ്മസ് അവധി കഴിഞ്ഞ് ബാഴ്സലോണ ഇന്ന് ഐബറിനെതിരെ കളത്തിലിറങ്ങുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ബാഴ്സലോണയെ സംബന്ധിച്ച് ഈ ഒരു മത്സരം. കാരണം എന്തെന്നാൽ, ഈ ഒരു മത്സരം ജയിക്കുന്നതോടുകൂടി റയൽ മാഡ്രിഡിന് തൊട്ടു താഴെ മൂന്നാം സ്ഥാനത്തേക്ക് വരെ ബാഴ്സലോണയ്ക്ക് ഉയരുവാൻ സാധിക്കും. ഇതുവഴി കിരീട പോരാട്ടത്തിൽ ഞങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുവാനും സാധിക്കും. പക്ഷേ ഈ ഒരു അവസരത്തിൽ ബാഴ്സലോണയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് റൊണാൾഡോ കൂമാൻ്റെ ഒരു പ്രസ്താവനയാണ്. അതനുസരിച്ച് ലയണൽ മെസ്സി ആംഗിൾ ഇഞ്ചുറിയെ തുടർന്ന് ഈ കളിക്ക് ഇറങ്ങുവാൻ ഒരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ സ്കോഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഇതിൽ മെസ്സിയുടെ പേരില്ല. അതാണ് ഈ ഒരു അവസ്ഥയിൽ ഫാൻസിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. സ്കോഡിലേക്കൊന്നും നമുക്ക് പോകാം. മാർക്കാന്ത്രെ ടെർസ്റ്റെഗൻ, സെർജിയോ ഡെസ്റ്റ്, റൊണാൾഡോ അറൂഹോ, സെർജിയോ ബുസ്കെറ്റ്സ്, അലേന, ഗ്രീസ്മാൻ, പ്യാനിച്ച്, ബ്രാത്ത്വെയ്റ്റ്, ഒസ്മാൻ ഡെംബലെ, റിക്കി പുയ്ജ്, നെറ്റോ, കുട്ടിന്യോ, ലെങ്ലെറ്റ്, പെഡ്രി, ട്രിങ്കാനോ, മാത്യൂസ് ഫെർണാണ്ടസ്, ഫ്രങ്കി ഡിയോങ്, ഉംടിടി ജൂനിയർ, ഇനാക്കി പെന, ഓസ്കാർ മിങ്ക്വേസ, ഇത്രയും പേരടങ്ങുന്ന സ്കോഡിനെയാണ് ബാഴ്സലോണ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ വളരെ പ്രതീക്ഷയോടെ ആരാധകർ ഇരിക്കുന്നത് ഈ ഒരു മത്സരം ജയിച്ചാൽ ബാഴ്സലോണ വീണ്ടും സജീവമായ ഒരു കിരീട പോരാട്ട പ്രകടനം തന്നെ ലാലിഗയിൽ കാഴ്ചവെക്കും എന്നതുകൊണ്ടാണ്. ഈ വീഡിയോയോടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം. നന്ദി.